NIOS! എല്ലാവരും NIOS എക്സാം ബൂസ്റ്റർ ലൈവ് സെഷൻസിന് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പം 5-ാം തീയതി മുതൽ നമ്മുടെ എക്സാം ബൂസ്റ്റർ ലൈവ് സെഷൻസ് ആരംഭിക്കുകയാണ്. ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ ലൈവ് സെഷൻ ആണ് ആദ്യം തന്നെ നിങ്ങൾക്ക് വരുന്നത്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ മിസ് പറയാൻ പോകുന്നത്, ഈ ലൈവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളൊരു ഗെയിം കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പം നമ്മുടെ കഹൂത്ത് ഗെയിം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് മിസ് ഇന്ന് വീഡിയോയിൽ പറയുന്നത്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും 5-ാം തീയതി ഓഗസ്റ്റ് 5-ാം തീയതി നമ്മുടെ ഇംഗ്ലീഷിന്റെ ലൈവ് ക്ലാസിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ ആ ലൈവ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അല്ലേ. 7 PM ആണ് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ് നിങ്ങൾക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്റേഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും പറഞ്ഞു തരും. അതിനുശേഷം അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവിഷനും അനലൈസിങ്ങും ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അത് കഴിഞ്ഞതിന് ശേഷം 1.5 മണിക്കൂറിന്റെ ലൈവിൽ ലാസ്റ്റത്തെ 15 മിനിറ്റ് ആണ് നമ്മൾ ഈ കഹൂത്ത് ഗെയിം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കഹൂത്ത് ഗെയിം കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഞങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നതല്ലേ നിങ്ങളുടെ ചോദ്യം. അതെങ്ങനെയാണ്, നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു ലൈവ് സെഷനിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു യൂട്യൂബ് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കഹൂത്ത് ഗെയിമിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ആ ക്ലിക്ക് ചെയ്യേണ്ടത് എപ്പോഴാണ്, നിങ്ങൾ ഈ 1.5 മണിക്കൂർ ലൈവ് റിവിഷൻ ക്ലാസ്സിൽ കംപ്ലീറ്റ് ഇരുന്ന് അറ്റൻഡ് ചെയ്തതിന് ശേഷം ആ എടുത്തിരിക്കുന്ന പർട്ടിക്കുലർ ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഗെയിം അറ്റൻഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ ഗെയിമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളെടുത്ത് ടീച്ചർ പറയും. അതായത് റിവിഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത് മിസ് പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറിയിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി ആ ലിങ്കിൽ ഡയറക്റ്റ് ആദ്യം തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു പ്രിഫേസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അവിടെ നിങ്ങൾ കഹൂത്ത് ഗെയിമിൽ നിങ്ങൾക്ക് ഏതാണ് ഫസ്റ്റ് പാർട്ട് റിവിഷൻ ആണ് റിവിഷൻ ഗെയിം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ അവിടെ കാണാൻ പറ്റും. അതുപോലെ ഏത് സബ്ജക്റ്റ് ആണെന്നുള്ളതും ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് താഴെയായിട്ട് നിങ്ങളുടെ നിക് നെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും അല്ലേ. അവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ പേര് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് അതിനുശേഷം നിങ്ങൾ ഓക്കെ ഗോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിലെ ഫസ്റ്റ് ചോദ്യം വരുന്നതാണ്. അപ്പോൾ ആ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ചോദ്യമായിരിക്കും അല്ലേ. അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് അതിൻ്റെ ടൈമർ കഴിയും മുന്നേ നിങ്ങൾ ഏറ്റവും വേഗതയിൽ തന്നെ നിങ്ങളുടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ചോദ്യം വരും. അടുത്ത ചോദ്യം ചിലപ്പോൾ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണോ വരുന്നത് അതനുസരിച്ച് അതിൻ്റെ ഓപ്ഷൻസ് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഏറ്റവും സ്പീഡിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. പെട്ടെന്ന് തന്നെ ചരിത്രം കണ്ടുപിടിക്കണം. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നെക്സ്റ്റ് അടിച്ച ശേഷം നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക. ഓക്കെ, അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്തുമ്പോൾ നിങ്ങളുടെ ഗെയിം ഫിനിഷ് ആയി. അതുപോലെ തന്നെ ഓരോ നെക്സ്റ്റ് അടിക്കുമ്പോഴും ആ സ്കോർ ബോർഡിൽ ഏറ്റവും ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ആരുടെ പേരാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ സ്കോർ ബോർഡിൽ ആളിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്ലേസ് എവിടെയാണെന്ന്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അതിലും വേഗത്തിൽ നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗെയിം പോകുന്നത്. അവസാനം ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നിങ്ങളുടെ ഗെയിം ഫിനിഷ് ആവുമ്പോൾ സ്കോർ ബോർഡിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ആൾ ആരാന്നും അതുപോലെ സെക്കൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ആൾ ആരാണെന്നും തേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ആൾ ആരാണെന്നും ആ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ കഹൂത്ത് ഗെയിം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മുടെ എക്സാം ബൂസ്റ്റർ ലൈവ് സെഷനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മുടെ കഹൂത്ത് ഗെയിം കണ്ടക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് 15 മിനിറ്റ് ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു ഗെയിം നടക്കുന്നത്. ആ ഒരു 15 മിനിറ്റിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്ത് ഒന്നാമതായിട്ട് ഗെയിമിൽ നിങ്ങൾ ഒന്നാമതായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഫീച്ചർ പ്ലസ് അക്കാഡമിയുടെ കിഡിലൻ ഗിഫ്റ്റ് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് കിട്ടിയിട്ടുള്ള ആളുകൾ, ഒന്നാം സമ്മാനമായിട്ട് കിട്ടിയിട്ടുള്ള ആളുകൾക്കുള്ള സമ്മാനം നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഗെയിമൊക്കെ ചെയ്ത് ഒന്നാമതായിട്ട് വന്നിരിക്കുന്ന ആളിന് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ കിഡിലനായിട്ടുള്ളൊരു ഗിഫ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കഹൂത്ത് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഗിഫ്റ്റുകളൊക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എനർജറ്റിക് ആയിട്ട് നമ്മുടെ ലൈവ് സെഷനിലേക്ക് ഓടി വന്നോളൂ. ഓഗസ്റ്റ് 5-ാം തീയതി മുതലാണ് നമ്മുടെ എക്സാം ബൂസ്റ്റർ ലൈവ് സെഷൻസ് ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗെയിമും അറ്റൻഡ് ചെയ്യുക. നല്ല മാർക്ക് വാങ്ങിക്കുക. ഒന്നാമതായിട്ട് എത്തിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ പരിശ്രമിക്കുക. ഒന്നാമതായിട്ട് എത്തുന്ന ആളിൽ തീർച്ചയായിട്ടും നല്ലൊരു കിഡിലൻ ഗിഫ്റ്റും കൂടെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണാം. താങ്ക് യു.